തിരുവനന്തപുരത്ത് സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയ മുറിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ഗംഗേശാനന്ദയ്ക്കെതിരെയാണ് കുറ്റപത്രം. ഉപദ്രവം ചെറുക്കാനാണ് ജനനേന്ദ്രിയ മുറിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം, വിശദാംശങ്ങൾ സലീം. ശ്രീജിത്ത്, 2017 February 20 സംഭവിച്ച കേസിൽ നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യ കേസ് സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെയും രണ്ടാമത്തെ കേസ് ആ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും പെൺകുട്ടിക്കും സുഹൃത്തിനുമെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ സ്വാമി ഗംഗേശാനന്ദയ്ക്കെതിരെയുള്ള കേസിലുള്ള കുറ്റപത്രമാണ് ഈ ഘട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്തുകൊണ്ട്, അത് നീണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നതുൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജനനേന്ദ്രിയം മുറിച്ചത് പീഡനം ചെറുക്കാൻ എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം. മാത്രമല്ല, ലൈംഗിക പീഡനം ചെറുക്കാൻ വേണ്ടി പേട്ടയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് പീഡന ശ്രമം നടന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ കുട്ടി പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് ജനനേന്ദ്രിയം മുറിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഉഭയകക്ഷി പ്രകാരമല്ല, അത് പീഡന ശ്രമം തന്നെയാണ് നടന്നത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പെൺകുട്ടിക്കും സുഹൃത്തിനുമെതിരെയും മറ്റൊരു കുറ്റപത്രം കൂടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഒട്ടും വൈകാതെ തന്നെ, ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കുറ്റപത്രം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത് ആ നിലയിൽ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിരുന്നു. പക്ഷേ അതിൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി പോവുകയും ചെയ്തതോടെ ആരന്വേഷിക്കുമെന്ന് പോലും നിശ്ചയമില്ലാത്തൊരു പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.